ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ ലൈവ് എങ്ങനെ നമുക്ക് വരാം, നമ്മുടെ യൂട്യൂബ് ചാനലിലെ ലൈവ് എങ്ങനെ വരാം എന്നുള്ള ഒരു വീഡിയോ ആണ്. പ്രോപ്പർ ആയിട്ട് ലൈവിന്റെ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് ഈ ഒരു വീഡിയോയിലൂടെ മനസ്സിലാവും. കാരണം എന്താണെന്ന് വെച്ചാൽ, അത്രയ്ക്ക് അടിപൊളിയായി സിമ്പിൾ ആയിട്ട് ഞാൻ നിങ്ങൾക്ക് അവതരിപ്പിക്കുന്നുണ്ട് ഈ ഒരു ലൈവ് എങ്ങനെ പോകാമെന്ന്. അപ്പൊ രണ്ട് രീതിയിലാണ് ലൈവ് പോകേണ്ടത്. അത് സ്ക്രീൻ റെക്കോർഡ് ചെയ്തിട്ടുണ്ട്, അല്ലാണ്ട് തന്നെ നമ്മുടെ ഇതുപോലെ ഇപ്പൊ ഞാൻ വീഡിയോ എടുക്കുന്ന പോലെ നമുക്ക് ലൈവിൽ പോകാനുള്ള ഓപ്ഷനും ഉണ്ട്. അപ്പൊ രണ്ട് കാര്യങ്ങളും നിങ്ങൾക്ക് തീർച്ചയായിട്ടും മനസ്സിലാക്കി തരാം. അപ്പൊ വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഇങ്ങനെ ലൈവ് വരാനൊന്നും അറിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക. അപ്പൊ നമുക്ക് നേരെ ലൈവ് വീഡിയോ എങ്ങനെയാണ് നോക്കാം. യൂട്യൂബ് ആപ്പ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏറ്റവും മുകളിൽ തന്നെ കാണാൻ കഴിയും ഒരു വീഡിയോന്റെ ചിഹ്നമായിട്ടുള്ളത്. ആ ഒരു ചിഹ്നത്തിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ മൂന്ന് ഓപ്ഷനാണ്, വീഡിയോ, ലൈവ്, പോസ്റ്റ് എന്നുള്ളത്. അപ്പൊ ലൈവിലാണ് നമ്മൾ ക്ലിക്ക് ചെയ്യേണ്ടത്. ലൈവിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലുള്ള ഒരു ഓപ്ഷനാണ്, ടൈറ്റൽ ചെയ്യാനുള്ളതാണ്, ക്രിയേറ്റ് എ ടൈറ്റൽ. അപ്പൊ ഇവിടെ നമുക്ക് എന്താണ് നമ്മുടെ ലൈവിന്റെ ഉദ്ദേശം, അതൊരു ടൈറ്റിൽ ആക്കിയിട്ട് നമുക്ക് ഇവിടെ എഴുതുക. അപ്പൊ അത്തരത്തിൽ ഞാൻ ഇവിടെ വേഗം എഴുതുന്നത്, ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ലൈവിലേക്ക് സ്വാഗതം എന്ന് തന്നെയാണ്. അപ്പൊ ഇത്തരത്തിൽ പെട്ടെന്ന് എഴുതിയ ശേഷം ഏറ്റവും രണ്ടാമത് ഓപ്ഷൻ പബ്ലിക് ആൻഡ് അൺലിസ്റ്റ് എന്നുള്ളതാണ്, അതിൽ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഈ ഒരു പബ്ലിക് ആൻഡ് അൺലിസ്റ്റിൽ ഏത് വേണമെങ്കിലും സെലക്ട് ചെയ്ത് വെക്കാം. നമുക്ക് പബ്ലിക് തന്നെ ചെയ്താൽ മതി, വീഡിയോ ആയിട്ട് വരും. പിന്നെ അടുത്തത് ലൊക്കേഷനാണ്, ലൊക്കേഷൻ കൊടുത്തില്ലെങ്കിലും കുഴപ്പമില്ല. പിന്നെ അടുത്തത് മേഡ് ഫോർ കിഡ്സിൻ്റെയാണ്. അപ്പോൾ നമുക്ക് കുട്ടികൾക്കുള്ള വീഡിയോസ് എല്ലാം നമുക്ക് ക്രിയേറ്റ് ചെയ്യണം. അപ്പോൾ നോട്ട് മേഡ് ഫോർ കിഡ്സ് എന്നുള്ളത് മാത്രം കൊടുക്കുക. എന്നതിന് ശേഷം മോളിലോട്ട് ഒന്ന് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ 18 വയസ്സിനുള്ള അവർക്കാണോ അത് അതിന് താഴെയുള്ളവർക്കാണോ എന്നുള്ള ചോദ്യം വരും. അപ്പോൾ നമ്മുടെ വ്യൂവേഴ്സ് 18 വയസ്സിന് മുകളിലേക്കാണ് എന്ന് മാത്രം കൊടുത്തിട്ട് അത്തരത്തിലുള്ള ഓക്കെ കൊടുക്കുക. എന്നതിന് ശേഷം ഇവിടെ മോർ ഓപ്ഷൻ എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്ത് ഒന്നും കൂടി സ്ക്രോൾ ചെയ്ത് മുകളിലോട്ട് അഡ്വാൻസ് സെറ്റിംഗ്സ് എന്നുള്ള ഓപ്ഷൻ കാണും. ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ചാറ്റ്, അലോ ചാറ്റ് എന്നുള്ളത് എനേബിൾ ചെയ്ത് വെക്കുക. കാരണം നമ്മുടെ വീഡിയോസ് നമ്മുടെ ലൈവിൽ എല്ലാവർക്കും ചാറ്റ് ചെയ്യാനുള്ള പെർമിഷൻ ആണ്. അതുപോലെ തന്നെ എൻ്റെ താഴെ എനേബിൾ മോണിറ്റൈസേഷൻ, അതും എനേബിൾ ചെയ്ത് വെക്കുക. സൂപ്പർ ചാറ്റ്, സൂപ്പർ സ്റ്റിക്കേഴ്സ് തരുന്നവർക്ക് തരാനുള്ള ഓപ്ഷനാണ്. അത്തരത്തിൽ കിട്ടാനുള്ള ഭാഗ്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ഓഡിയൻസ് തരുകയാണെങ്കിൽ നമുക്ക് ലഭിക്കുന്നതായിരിക്കും. പിന്നെ അടുത്ത് പെയ്ഡ് പ്രൊമോഷൻ ആണ്, ഇത് നമ്മുടെ പ്രൊമോഷൻ ആയിട്ടാണെങ്കിൽ മാത്രം, അതായത് അത്തരത്തിലുള്ളതാണെങ്കിൽ എനേബിൾ ചെയ്താൽ മതി, അല്ലെങ്കിൽ നമുക്ക് അതൊന്നും ചെയ്യേണ്ടതില്ല. അത്തരത്തിൽ ബാക്കിലോട്ട് പോകാം. നമുക്ക് ബാക്കിലോട്ട് പോയിട്ട് നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ കാണിച്ചു തരാം. അടുത്തത് നെക്സ്റ്റ് എന്നുള്ളത് കൊടുക്കുക. ഈ ഏറ്റവും താഴത്ത് നെക്സ്റ്റ് എന്നുള്ളത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ തമ്പിനെയിൽ കൊടുക്കേണ്ട ഓപ്ഷനാണ് വരിക. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണിച്ചു തരാം തമ്പിനെയിൽ എങ്ങനെ വരുന്നത്. കണ്ടോ, ഇവിടെ ഓട്ടോമാറ്റിക് ആയിട്ട് 3 സെക്കൻഡിനുള്ളിൽ തമ്പിനെയിൽ ഓക്കെ ആവുന്നതായിരിക്കും. അപ്പോൾ തമ്പിനെയിൽ വന്നു കഴിഞ്ഞാൽ ഇത് ലോഡായി കഴിഞ്ഞാൽ പെൻസിലിൻ്റെ ചിഹ്നം വരും മുകളിൽ. ഈ ഒരു പെൻസിലിൻ്റെ ചിഹ്നത്തിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അപ്ലോഡ് തമ്പിനെയിൽ എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. നമ്മൾ മുന്നേ ക്രിയേറ്റ് ചെയ്ത് വെക്കണം തമ്പിനെയിൽ, ഈ ലൈവിൽ വരുന്നതിന് മുമ്പ് ക്രിയേറ്റ് ചെയ്ത് വെക്കണം. തമ്പിനെയിൽ സെലക്ട് ചെയ്യുക. തമ്പിനെയിൽ സെലക്ട് ചെയ്ത ശേഷം നമുക്കിവിടെ ബോക്സിൻ്റെ ഉള്ളിൽ ഉൾക്കൊള്ളുന്ന പോലെ കറക്റ്റായിട്ട് ക്രോപ്പ് ചെയ്ത് വെക്കുക. എന്നതിന് ശേഷം മുകളിൽ സേവ് എന്നുള്ള ഓപ്ഷൻ ഉണ്ട്, അത് കൊടുക്കുക. പിന്നെ ഇവിടെ ഗോ ലൈവ് എനേബിൾ ആവുന്നതായിരിക്കും. പിന്നെ നേരെ ഗോ ലൈവിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ലൈവിൽ പോകുന്നതാണ്. ഇതാണ് ഈ ഒരു ഓപ്ഷൻ. പിന്നെ വേറൊരു രീതി നിങ്ങൾക്ക് പറഞ്ഞുതരാം, അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഈ ഒരു രീതിയിൽ മുകളിൽ നിങ്ങൾക്ക് ക്യാമറൻ്റെ ഓപ്ഷനും കാണാൻ കഴിയും, അതുപോലെ തന്നെ മൊബൈലിൻ്റെ ചിഹ്നം പോലെയുള്ള ഓപ്ഷനും കാണാൻ കഴിയും. ഈ മൊബൈലിൻ്റെ ചിഹ്നത്തിൽ ക്ലിക്ക് ചെയ്തിട്ടുള്ള ഓപ്ഷൻ എന്താണ്, അതുപോലെ തന്നെ ഇപ്പുറത്ത് ക്യാമറയുടെ ചിഹ്നം ഉണ്ടല്ലോ, അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഫ്രണ്ടും ബാക്കും വരേണ്ടതിൻ്റെ ഓപ്ഷനാണ്. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒന്ന് ബാക്കിലോട്ടും അതുപോലെ ഫ്രണ്ടിലോട്ടും വരുന്ന ഓപ്ഷനാണ്. അവസാനത്ത് ഈ മൊബൈലിൻ്റെ ചിഹ്നത്തിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആൻഡ്രോയിഡ് മൊബൈലുകാർക്ക് മാത്രമാണ്. ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ കാണാൻ കഴിയും ഗെയിം ടൈറ്റൽ എന്ന്, അതായത് നമുക്ക് പബ്ജിയോ മറ്റുള്ളോ കളിക്കുകയാണെങ്കിൽ സ്ക്രീൻ റെക്കോർഡ് പോലെ നമുക്ക് കാണിക്കാൻ കഴിയും എന്നുള്ളതാണ് ഈ ഒരു ഓപ്ഷൻ. അതായത് നമുക്കിപ്പോൾ ഞാൻ ക്വസ്റ്റ്യൻ സൺഡേ കമൻറ്റ് ബോക്സ് ഒക്കെ ചെയ്യുകയാണെങ്കിൽ ഇതിലൂടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും എനിക്ക് സ്ക്രീൻ റെക്കോർഡ് ചെയ്തിട്ടുള്ള കാര്യങ്ങളെല്ലാം കാണിച്ചു കൊടുക്കാൻ കഴിയും, കമൻറ്റ്സ് ഓൺ ലൈവ് ആയിട്ട് കാണിച്ചു കൊടുക്കാൻ കഴിയും. അപ്പോൾ മെയിനായിട്ട് ലൈവ് ഒക്കെ കളിക്കുക, അതായത് ലൈവ് ഗെയിം ഒക്കെ കളിക്കുന്നവർക്ക് ഇതുപോലെയുള്ള ഈ ഒരു ഓപ്ഷൻ എടുത്തിട്ട് നമുക്ക് ലൈവിൽ വരാവുന്നതാണ്. വളരെ സിമ്പിളായിട്ടാണ്, ബാക്കിയുള്ള ഓപ്ഷൻസ് ഒക്കെ സെയിം തന്നെയാണ്. അപ്പോൾ ഈ ഒരു ഓപ്ഷൻ മാത്രം സെലക്ട് ചെയ്യണമെന്നുള്ളൂ. അപ്പോൾ ഈ ഒരു കാര്യം സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് താഴോട്ട് പോയിട്ട് നെക്സ്റ്റ് എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ഞാൻ ഈ ഒരു വീഡിയോയിലൂടെ തന്നെ കാണിച്ചു തരാം എങ്ങനെയൊക്കെയാണെന്ന്. അപ്പോൾ ഇവിടെയും തമ്പിനെയിൽ ആദ്യം സെലക്ട് ചെയ്യണ പോലെ തന്നെയാണ്. പിന്നെ ഇവിടെ ലാൻഡ്സ്കേപ്പ് വേണോ പോർട്രേറ്റ് വേണോ എന്നുള്ളതാണ്, രണ്ട് രീതിയിൽ ചെയ്യാം എന്നാണ് പറയുന്നത്. അപ്പോൾ ഞാനിവിടെ ലാൻഡ്സ്കേപ്പ് മോഡലിൽ തന്നെ എങ്ങനെയാണ് ലൈവ് പോകുന്നത് എന്ന് ഞാനിവിടെ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ ഇവിടെ ഗോട്ട് ഇറ്റ് എന്നുള്ള ഓപ്ഷനാണ് ഏറ്റവും അടിയിൽ വരിക. അപ്പോൾ ഗോട്ട് ഇറ്റിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ലൈവ് ഇങ്ങനെ പോകുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ അപ്ലിക്കേഷൻ എങ്ങനെയാണോ ആ ഒരു രീതിയിലായിരിക്കും നമ്മുടെ ലൈവ് ഇങ്ങനെ നിൽക്കുക. കാരണം വെർട്ടിക്കൽ മോഡലിൽ തന്നെ ഇങ്ങനെയാണ് നിൽക്കുക. അപ്പോൾ ഈ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ ഇതുപോലെ നമ്മൾ ചെയ്യുന്ന ഈ ഒരു ഏതാണ് സ്ക്രീൻ റെക്കോർഡ് കാണിക്കുന്നത് അത് ആദ്യം എടുത്ത ശേഷം ഗോട്ട് ഇറ്റ് എന്നുള്ളതിൽ കൊടുത്താൽ മതി. അപ്പോഴാണ് നമ്മുടെ ഏത് ഭാഗമാണ് കാണിക്കേണ്ടത് ആ ഒരു ഭാഗം മാത്രം കാണിച്ച് ലൈവ് സ്റ്റാർട്ട് ചെയ്യാം എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു സെറ്റിംഗ്സും ഇതിലുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് മനസ്സിലായി എന്ന് കരുതുന്നു. ഈ വീഡിയോൻ്റെ ഉദ്ദേശം തന്നെ നിങ്ങൾക്ക് സെറ്റിംഗ്സ് കാര്യങ്ങൾ ലൈവ് എങ്ങനെ പോകേണ്ടത് എല്ലാം പഠിപ്പിച്ചു തരിക എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു കാര്യം മനസ്സിലായി എന്നുള്ള ഒരു വിശ്വാസത്തോടു കൂടി അടുത്തൊരു നല്ലൊരു വീഡിയോയുമായി വരുന്നവരെല്ലാവർക്കും ജയ് ഹിന്ദ്.